ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 34 മുതൽ 37 വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കാം. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതാത് വേലിയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്നറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിക്കുവിൻ. മർക്കോസിന് സുവിശേഷം 13 അധ്യായത്തിൽ നിന്ന് ഉള്ള വേദഭാഗമാണ് വായിച്ചത്. ഇത് ഒരു ഉപമയായിട്ടാണ് യേശു കർത്താവ് ഒരു ഉപമയായിട്ടാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വിവരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ 13 അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ 24 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള സൂചനകളാണ് ഇതിൻ്റെ അകത്ത് നൽകി തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ പറയുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രൻ കൂടെ അറിയുന്നില്ല. അപ്പോൾ ഒന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല, അത് ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ വരവിനെ കുറിച്ച്, പിതാവായ ദൈവം അല്ലാതെ വേറെ ആരും സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രനോ ആരും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ ഉപമയിൽ എന്താണ് യേശു കർത്താവ് നമ്മളോട് ഈ ഉപമയിൽ കൂടി എന്താണ് പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്? ഒന്ന്, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുന്നു, അതിനുശേഷം പോകുന്നതിന് മുമ്പ് ആ വീടിന്റെ അധികാരം അവിടുത്തെ ജോലിക്കാർക്ക് കൊടുക്കുന്നു, അതിനുശേഷം ഓരോരുത്തർ ചെയ്യേണ്ട ജോലി എന്ത് എന്ന് അവിടെ അവർ യേശു വ്യക്തമായി അവർക്ക് രേഖ ഈ പരദേശത്തേക്ക് പോകുന്ന യജമാനൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒന്ന്, യജമാനൻ പരദേശത്തേക്ക് പോകുന്നു. രണ്ട്, ഓരോരുത്തർക്ക് അവരുടേതായ അധികാരങ്ങൾ കൊടുക്കുന്നു. മൂന്ന്, അവർക്ക് അതാത് ജോലികളെ കൊടുക്കുന്നു. അപ്പോ ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ഒരു യജമാനൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഇഹലോകവാസ ജീവിതം തീർന്നതിന് ശേഷം താൻ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ
ഭൂമിയിലുള്ള ദൗത്യം നിർവഹിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും, ഞാൻ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങളും ആയിരിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അതിനുശേഷം കൂടെ രേഖപ്പെടുത്തി തന്നെ ദാസന്മാരെ വിളിച്ച് അധികാരം കൊടുത്തു. അതുപോലെ തന്നെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. എന്താണ് അധികാരം കൊടുത്തത്? അവരോട് ഇപ്രകാരം പറയാണ്, മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറയുന്ന വചനം അവിടെ രേഖപ്പെടുത്തിയിരുന്നു, സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോ ആ അധികാരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് അധികാരം? ആ അധികാരത്തെ കുറിച്ച് മർക്കോസിന് സുവിശേഷം 16:17 വാക്യം മുതൽ വിവരിക്കുന്ന ഇപ്രകാരമാണ്, ഒന്ന്, എന്റെ നാമത്തിൽ നിങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കും. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ഒന്ന്, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം, അതായത് പൈശാചിക ശക്തി വ്യാപരിച്ചിരിക്കുന്ന പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് നാളുകളായി ബന്ധിക്കപ്പെട്ട് രോഗത്തിനടിമയായി കിടക്കുന്നവർ, മാനസിക രോഗികളായി തീർന്നവർ, അതിൽ പ്രകാരം അവരുടെ കുടുംബത്തിന് സമാധാനമോ സ്വസ്ഥതകളോ ഇല്ലാതെ കഴിയുന്നവർ, എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യം വേണം എന്ന് ചിന്തിച്ച് അനേക വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവർ, നേർച്ചയും വഴിപാടുകളും കഴിച്ച് കാത്തിരിക്കുന്നു. അപ്പോ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എന്താണ് അധികാരം? എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. പതിനിപ്രാരേഖപ്പെടുത്തുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പിതാവ് മഹത്വപ്പെടുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ ഇവിടെ രേഖപ്പെടുത്തി നമ്മുടെ അധികാരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. രണ്ട്, നിങ്ങൾ പുതു ഭാഷകളിൽ സംസാരിക്കും. മൂന്ന്, സർപ്പങ്ങളെ പിടിച്ചടക്കും. മർക്കോസിന് സുവിശേഷം 16:17 വാക്യത്തിലാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സർപ്പങ്ങളെ നിങ്ങൾ പിടിച്ചടക്കും. നാല്, മരണകരമായ യാതൊന്നും കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. 5, രോഗിയുടെ മേൽ കൈവച്ചാൽ നിങ്ങൾക്ക് അവർക്ക് സൗഖ്യം വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ എത്ര വലിയ അധികാരങ്ങളാണ്. അപ്പോ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 16:18 വാക്യത്തിലാണ്, രോഗികളുടെ മേൽ കൈവച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം വരും. അപ്പൊ കർത്താവ് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ ചെയ്തതിനേക്കാൾ അധികമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു യജമാനൻ താൻ പരദേശത്തേക്ക് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. യേശു താൻ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ നിങ്ങളെ ഞാൻ ഒരു സ്ഥലത്ത് അയക്കുന്നത് വെറുതെയല്ല, നിങ്ങൾക്ക് ഒരു അധികാരം തന്നിട്ടാണ്, ഒരു അധികാര പത്രം തന്നിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ യെരുശലേം വിട്ട് പോകാതെ ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് ശക്തി നൽകും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തോന്നും. എപ്രകാരമാണ്? നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗികൾ സൗഖ്യം പ്രാപിക്കും. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എത്രയോ ആളുകൾ വളരെ നാളുകൾ രോഗികളായി കിടന്ന് ആശുപത്രികളിലൊക്കെ പോയി അവരുടെ സമ്പത്തൊക്കെ വളരെയധികം നഷ്ടപ്പെടുത്തി, അവർ നിരാശരായി, അവർ
പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്ത് സൗഖ്യം പ്രാപിച്ച അനേകരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? അപ്പൊ പറയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന അധികാരം, ഞാൻ വെറും കൈയോടെ അല്ല നിങ്ങളെ അയച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ വലിപ്പം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നറിയപ്പെടുന്നു. അപ്പൊ ആ അധികാരം, ഒരധികാരമില്ലാതെ അല്ല നമ്മളെ പറഞ്ഞിരിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു, നാം ദൈവിക അധികാരത്തിൽ നിലനിൽക്കുന്നവരാണ്. നമുക്ക് ഈ ലോകമല്ല അധികാരം തന്നേക്കുന്നത്, നമുക്ക് മറ്റൊരു വ്യക്തിയല്ല അധികാരം തന്നിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആരാധനയ്ക്ക് യോഗ്യനായ എല്ലാവരുടെയും മുഴങ്കാല് അവന്റെ മുമ്പിൽ മടങ്ങുന്ന സർവശക്തനും നീതിമാനുമായ ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള അധികാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ അധികാരം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അധികാരം നമുക്ക് തന്നിരിക്കണം. പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവർക്ക് ആ ഓരോരുത്തർക്ക് അതാത് വേലയും കൊടുത്തു. മൂന്നാമത് ഇവിടെ രേഖപ്പെടുത്തി അതാത് വേലയും കൊടുത്തു. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വേല? യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയും, രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു അധികാരമാണ്, ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു ആജ്ഞയാണ്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം. കേരളത്തിൽ കിടന്ന് മാത്രം സുവിശേഷം പ്രസംഗിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക്, ഉത്തർപ്രദേശിലേക്ക്, ബീഹാറിലേക്ക്, മധ്യപ്രദേശിലേക്ക്, രാജസ്ഥാനിലേക്ക്, അതുപോലെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓരോ സ്ഥലത്തും കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളൊരു ഒരു അധികാരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിൽ ജാതിയോ മതമോ ഗോത്രങ്ങളോ വർഗങ്ങളോ ഭാഷകളോ കളറോ ഒന്നും അതിൻ്റെ അകത്ത് രേഖപ്പെടുന്നില്ല. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതൊരു പ്രത്യേക ജാതിയോടല്ല, പ്രത്യേക ഒരു മതത്തോടല്ല, പ്രത്യേക ഒരു വിഭാഗത്തോടല്ല. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ആ ദൗത്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വേല എന്താണ്? നമ്മൾ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പോ നാലോ ചോദിക്കുക, അതാത് വേല. അപ്പോ ഒരു സംഘടനയിലോ ഒരു സഭയിലോ ഒരുപാട് ആളുകളുണ്ട് എന്നിരിക്കട്ടെ, എല്ലാവർക്കും പാസ്റ്ററാകാൻ സാധിക്കുകയില്ല, എല്ലാവർക്കും പ്രവാചകന്മാരാകാൻ സാധിക്കുകയില്ല, എല്ലാവർക്കും പ്രവചനവരം ലഭിക്കണമെന്നില്ല, എല്ലാവർക്കും രോഗശാന്തി വരം ലഭിക്കണമെന്നില്ല, എല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വരം ലഭിക്കണമെന്നില്ല. എന്നാൽ ഓരോരുത്തർക്ക് അതത് വിധം ജോലിയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞ ഒരു സ്കൂൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, സ്കൂളിൽ എല്ലാവർക്കും പ്രിൻസിപ്പാളോ ഡയറക്ടറാകാൻ സാധിക്കില്ല. അവിടെ പ്രിൻസിപ്പാൾ വേണം, ഡയറക്ടർ വേണം, പ്രിൻസിപ്പാൾ വേണം, വൈസ് പ്രിൻസിപ്പാൾ വേണം, അതുപോലെ ടീച്ചേഴ്സ് വേണം, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വേണം, അവിടെ പിയൂൺ വേണം, അവിടെ ഹെൽപ്പേഴ്സ് വേണം, അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ആളുകൾ വേണം, വണ്ടി ഓടിക്കാൻ ഡ്രൈവർമാർ വേണം എന്നെങ്കിൽ മാത്രമേ ഒരു സ്കൂൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മേഖലകൾ ഒരു സഭയായി ഒരു സംഘടനയായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്ന ദൈവീകമായ ശുശ്രൂഷകൾ തന്നെയാണ്, പല രീതിയിലും പല മേഖലകളിലാണെന്ന് ഓർമ്മ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓരോർക്ക് അതത് തരം ജോലി അവർക്ക് ചെയ്തു കൊടുത്തു. എല്ലാവരെയും പ്രസംഗിക്കാനായിട്ട് ദൈവം വിളിക്കുന്നില്ല, എല്ലാവരോടും പ്രവാചകന്മാരാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തർക്ക്
അതത് വിധം ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താ എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോ ഞാൻ വീണ്ടും ഞാൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്. ഒന്ന്, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ യേശു കർത്താവ് ഒരു ഉപമയായിട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ചും യേശുവിന്റെ വരവിനെക്കുറിച്ചും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചും ഒരു ഉപമയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. ആ അധികാരം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. നമുക്ക് തന്നിട്ടുള്ള അധികാരം, ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വേല ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ശുശ്രൂഷ എന്താണ്, വേല എന്താണ്, സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് ഏത് വിധേനയും സഭയായി, സംഘടനകളായി, വ്യക്തികളായി, ലേഖകളിലൂടെ, പുസ്തക രൂപേണ, ചിലവർക്ക് പുസ്തകങ്ങൾ എഴുതുവാനുള്ള കഴിവായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ കൊറോണയുടെ ഈ സമയത്ത് ഒരുപാട് ആളുകളുടെ പ്രസംഗം കേൾക്കുവാനായിട്ട് സാധിച്ചു. ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബൊക്കെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. സഹോദരിമാര് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ചില ആളുകൾ അവരുടെ ടാലൻ്റുകൾ അവർ നന്നായി പാട്ട് പാടും. ചിലർ ബൈബിളിലെ വചനങ്ങൾ അവർ എഴുതിയായിരുന്നു. ചിലർ മിഷണറിമാരുടെ ജീവചരിത്രങ്ങൾ ചെറിയ ഷോർട്ടായിട്ട് അവരെ അവതരിപ്പിക്കുന്നു. അപ്പം ഈ കഴിവുകളൊക്കെയും നമ്മൾക്ക് ലഭിച്ചതെപ്പോഴാണ്? നമ്മൾ ഈ സമയത്തൊക്കെ വീട്ടിൽ നമ്മൾ മറ്റു ജോലികളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാതെ നമ്മളിരുന്നു. ഒരുപക്ഷെ കൊറോണ പീരീഡിന് മുമ്പ് സുവിശേഷത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടായോ അതിൻ്റെ ഒരു പല മടങ്ങായിട്ട് ഈ കൊറോണയുടെ സമയത്ത് സുവിശേഷത്തിൻ്റെ സുവിശേഷ പ്രവർത്തനം വർദ്ധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാരണം മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, വ്യക്തിപരമായി, സൂമാപ്പിലൂടെ ഒക്കെയും സുവിശേഷത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ അതിശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതും ദൈവികമായ ഒരു പദ്ധതിയായിരിക്കാം. അപ്പൊ അങ്ങനെ ലോകത്തിലുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പറയുവാനായി ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉപമയിൽ നിന്ന് നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്താണ്; രണ്ട്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്. അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്നറിയായി കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഉണർന്നിരിക്കുക എന്ന് എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക എന്നുള്ളതല്ല. രാത്രി അവൻ ഉറങ്ങിയില്ലെങ്കിലും അവന് പകൽ ഉറങ്ങേണ്ടി വരും. കാരണം നമ്മുടെ ശരീരത്തിന് എപ്പോഴും വിശ്രമം ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഉറങ്ങുന്നവരായി കാണരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതന്നെ നമ്മുടെ കഴിവുകളെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് സുവിശേഷം പ്രസംഗിക്കുക, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുക, നമ്മുടെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട്, ഇത് നമ്മുടെ കർത്തവ്യമായതുകൊണ്ട്, നമ്മുടെ കടമയായതുകൊണ്ട്, അതിനെ ലാഘവത്തോടുകൂടി കാണാതെ നമ്മളാൽ കഴിയുന്ന പോലെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കണം. നമ്മൾ ഒരിക്കലും അലസന്മാരായി നമ്മൾ മുമ്പോട്ടും പോകുവാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തൽ. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്നാണ് രേഖപ്പെടുത്തൽ. കർത്താവായ യേശു ക്രിസ്തു താൻ മടങ്ങി വരുമ്പോൾ നാം ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണം നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം കൊരിന്ത്യ ലേഖനത്തിന് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരുവൻ തന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അവനവന്റെ പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെട്ട് വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയോ, അതോ നമുക്ക് ലഭിച്ച ദൗത്യം നമ്മൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചോ എന്നുള്ള ഒരു ചോദ്യം
അവിടെ മുമ്പോട്ട് വരും. മനുഷ്യൻ പണത്തിനും പ്രതാപത്തിനും വേണ്ടി അലയുമ്പോൾ ഓടുമ്പോൾ അതിൻ്റെയൊക്കെയും മധ്യത്തിൽ നാം ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഉത്സാഹികളായിരുന്നാൽ, നാം മുഖാന്തരം അനേകർ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കപ്പെട്ടാൽ, അവരുടെ കുടുംബം നന്നായാൽ, അവരുടെ കുഞ്ഞുങ്ങൾ നന്നായാൽ, അതിന് മുഖാന്തരം അവരുടെ സമൂഹം നന്നായാൽ, സ്വർഗരാജ്യത്തിൽ നമുക്ക് വലിയൊരു പ്രതിഫലത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു മനുഷ്യൻ താൻ പരദേശത്തേക്ക് പോകുവാനായിട്ട് യാത്ര പുറപ്പെടും. രണ്ട്, ആ പോകുന്നതിന് മുമ്പ് അവൻ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുക്കും. മൂന്ന്, ദാസന്മാർക്ക് അതാതുവിധം ജോലിയും കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ കുറിച്ച് ഈ യജമാനൻ ആഗ്രഹിക്കുന്ന ഇതാണ്, യജമാനൻ മടങ്ങി വരുമ്പോൾ അവർ ഉണർന്നിരിക്കുന്നവരായിരിക്കും. അവർ ഉണർന്നിരുന്ന് യജമാനന്റെ വരവിന്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ യജമാനൻ മടങ്ങി വന്ന് അവരോട് ചോദിക്കും, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പൂർത്തീകരിച്ചോ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, യജമാനനെ ഞാൻ എന്റെ ജോലി നന്നായി ചെയ്തു, ഞാൻ എന്റെ ജോലി കഷ്ടതയിലും ബുദ്ധിമുട്ടിലും എന്റെ സങ്കടത്തിലും എന്റെ പ്രയാസത്തിലും വേനലിലും മഴയിലും മഞ്ഞിലും ഞാൻ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ നന്നായി ചെയ്തു എന്ന് പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാക്കി എടുത്ത് ധൈര്യത്തോടുകൂടി പറഞ്ഞ് കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലം വാങ്ങിക്കുവാനായി ഞാൻ നിങ്ങളെ എല്ലാവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.